ഡൈമെൻഷൻസ് ആണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം. ഇപ്പം ഒരു പ്ലസ് ടു ഫിസിക്സിൻ്റെ പ്ലസ് വൺ ഫിസിക്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു സാധനമാണ് ഡൈമെൻഷൻസ്. അപ്പം നമ്മൾ പെർസീവ് ചെയ്യുന്ന ലോകം ഒരു ത്രീ ഡയമെൻഷനൽ സ്പേസാണ് എന്ന് നമുക്കറിയാം. അതിനൊരു അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് വേരിയബിൾസ് വേണം. അപ്പോൾ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആ ഡയമെൻഷനിലുള്ള ഒരു പോയിൻ്റ് കണ്ടുപിടിക്കാൻ അതിന് എത്ര വേരിയബിൾസ് വേണം, അല്ലെങ്കിൽ പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ എത്ര വേരിയബിൾസ് വേണം എന്നതിനനുസരിച്ചാണ് നമ്മൾ എത്ര ഏത് ഡിമെൻഷനാണ് ഒരു കാര്യം എന്ന് നമ്മൾ പറയണം, ഒരു സ്പേസ് എന്ന് നമ്മൾ പറയുന്നു. അപ്പം ത്രീ ഡയമെൻഷനൽ സ്പേസ് ആണെങ്കിൽ അതിന് മൂന്ന് വേരിയബിൾസ് വേണം. ലെറ്റ് സേ ദാറ്റ് എക്സ് വൈ ആൻഡ് ഇസഡ്. അപ്പോൾ നമ്മൾ ഒബ്സേർവ് ചെയ്യുന്ന, നമ്മൾക്ക് അനുഭവ വേദ്യമാകുന്ന ലോകം ത്രീ ഡയമെൻഷനൽ സ്പേസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ മൂന്ന് വേരിയബിൾസ് ഏതൊക്കെയാണ്? ഒന്ന് ലെങ്ത്, നീളം, ബ്രെഡ്ത്, വീതി, ഹൈറ്റ്. ലെങ്ത്, ബ്രെഡ്ത്, ഹൈറ്റ്, ഈ മൂന്ന് സാധനങ്ങളുണ്ടെങ്കിൽ നീളം, വീതി, ഉയരം, ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ലോകത്തിൽ ഏതൊരു പോയിൻ്റ് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഈ മൂന്ന് വേരിയബിൾസ് വെച്ച് ലെറ്റ്സ് കോൾ ദാറ്റ് എക്സ്, വൈ, സി, എനി ത്രീ വേരിയബിൾസ്. ഈ വേരിയബിൾസ് വെച്ചിട്ട് ഒരു പോയിൻറ്റിനെ ഡിനോട്ട് ചെയ്യാൻ ഒരു സ്പേസിൽ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ത്രീ ഡയമെൻഷണൽ സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഹയർ ഡയമെൻഷൻസും ഉണ്ട്, ലോവർ ഡയമെൻഷൻസും ഉണ്ട്. ഹയർ ഡയമെൻഷൻസിനെ കുറിച്ച് നമ്മൾ സാധാരണഗതിയിൽ പ്ലസ് ടുവിൽ അത്ര വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ലോവർ ഡയമെൻഷൻസിൽ വൺ ഡയമെൻഷണൽ സ്പേസ്, ടു ഡയമെൻഷണൽ സ്പേസ് എന്ത് നമുക്ക് മനസ്സിലാവണം. ഇപ്പോൾ ടു ഡയമെൻഷണൽ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാജിൻ ദാറ്റ് ഒരു ഷീറ്റ് ഓഫ് പേപ്പർ നമ്മൾ എടുക്കുകയാണ്. ഈ ഷീറ്റ് ഓഫ് പേപ്പറിന് നമുക്കറിയാം ഇതിനൊരു ഒരു ഹൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലെങ്ത് ഉണ്ട്, ഒരു ബ്രെഡ്ത് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് നമ്മളൊരു ത്രീ ഡയമെൻഷണൽ ഒബ്സർവേഷനിൽ അതിന് ചെറിയ ഹൈറ്റ് ഉണ്ട്, ഒരു പേപ്പറിന് ഒരു ചെറിയ തിക്നെസ് ഉണ്ട്. പക്ഷേ അതിനെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുള്ളത് ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമാണ്. അപ്പം ആ പ്ലെയിനിൽ, ഒരു ടു ഡയമെൻഷണൽ പ്ലെയിനിൽ ഉള്ള ഏത് പോയിൻ്റ് വേണമെങ്കിലും നമുക്ക് ഈ ലെറ്റ്സ് സേ ദിസ് ഈസ് എക്സ്, ലെറ്റ്സ് സേ ദിസ് ഈസ് വൈ, ഈ എക്സും വൈയും കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ, ഇപ്പോൾ ഇതാണ് പ്ലെയിൻ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സ് ഡിറക്ഷനും ഇത് വൈ ഡിറക്ഷനുമാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 1, 2, 3, 4, 5 ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 2, 2 എന്നാണ്. അതിൻ്റെ എക്സും വൈയും ഇത് രണ്ടുമാണ്. ഇനി ഈ ടു ഡയമെൻഷണൽ കോർഡിനേറ്റ് തന്നെ, ഇപ്പോൾ രണ്ട് ഡിമെൻഷൻസ് ഉണ്ടല്ലോ, അതിനകത്ത് ഈ ഒരു ഡിമെൻഷൻസും കൂടെ നമ്മൾ ഇല്ലാണ്ടാക്കണം. ഇതിന് ഇതൊക്കെ പോകണം, ഇതൊക്കെ പോയി ഇപ്പം ഇതിനകത്ത് നമുക്ക് എക്സ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അതായത് ഇതിനിപ്പം നേരത്തെ നീളം ഉണ്ടായിരുന്നു, വീതി ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇതിനകത്ത് വീതി എന്നൊരു സാധനമില്ല, നീളം മാത്രമേ ഉള്ളൂ, ലെങ്ത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനകത്തൊരു പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ദിസ് ഈ പോയിൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു ഒറ്റ വാല്യൂ മതി, എക്സ് മാത്രം മതി. ആ ഇതിനെയാണ് നമ്മൾ വൺ ഡയമെൻഷൻ എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അതിനകത്ത് ഒറ്റ വേരിയബിളിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ടു ഡി ആകുമ്പം നമുക്ക് എക്സും വൈയും വേണം, ത്രീ ഡി ആകുമ്പോൾ എക്സും വൈയും ഇസഡും വേണം. ഇത്രയാണ് ഡിമെൻഷനെ കുറിച്ച് നമുക്ക് ബേസിക്കായിട്ട് ഒരു ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.